നമസ്കാരം. നമ്മൾ ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പം ഒരുപാട് ഫണ്ടൊക്കെ സ്വരൂപിച്ച് നമ്മൾ ഇൻവെസ്റ്റിംഗിലേക്ക് കടന്നു വരുന്നവർ വളരെ കുറവായിരിക്കും. ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നവർ മിക്കവാറും കുറച്ച് ഫണ്ടുമായിട്ട് എന്തെങ്കിലും കുറച്ച് എവിടുന്നെങ്കിലും കുറച്ച് ഫണ്ടൊക്കെ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് എന്താണെന്നറിയാൻ എങ്ങനെയാണെന്നറിയാനൊക്കെ വരുന്നവർ. അങ്ങനെ വന്ന് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയ ശേഷം നമ്മുടെ ഫണ്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതൊരു വലിയ ബിഗ് ഫണ്ടായി മാറും. അല്ല എന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം പേരുടെയും കുറേശ്ശെ ഇറക്കി അതൊരു ബിഗ് ഫണ്ടാകുകയല്ല, അതിങ്ങനെ ആ സ്ട്രീമിൽ ഇങ്ങനെ നിന്ന് പോവാം. അതായത് നമ്മൾ ഒരു സൈഡിൽ ഫണ്ട് ഇറക്കുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടി ഫണ്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു സൈഡിൽ കൂടി ഫണ്ട് ഒലിച്ചു പോകും. ഇതാണ് നിലവിൽ മാർക്കറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ മാർക്കറ്റിൽ കനത്തിലൊന്നും ഇല്ലാണ്ട് നമ്മൾ ഈ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഒരു അനുഗ്രഹം തന്നെയാണ്. നമ്മൾ അത് അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ പഠിക്കുവാൻ വേണ്ടി ഇറങ്ങണം. അല്ലാതെ നേരിട്ട് വന്ന് ഉള്ള കയ്യിലുള്ള കാശ് കൊണ്ട് നേരിട്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഉള്ള ഫണ്ട് പോവുകയുള്ളൂ. അതേസമയം നമ്മൾ കയ്യിൽ കുറച്ച് പാശമുണ്ട്, അത് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് പണം നിക്ഷേപിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാനുള്ളൊരു ബലം നമുക്ക് കിട്ടും. നമ്മൾ കുറച്ച് ഫണ്ടുമായിട്ട് വരുന്നു, നമ്മൾ അതിനെ കൃത്യമായി പഠിക്കുന്നു, ആ കൊണ്ടിരുന്ന ഫണ്ടുമായിട്ട് നേരിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഫണ്ട് അപ്പൊ തന്നെ ഡബിൾ ആകാം, ട്രിപ്പിൾ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ചക്കുള്ളിൽ അത് ഒളിച്ചു പോകാം. ഈ രീതിയിലാണ് പുതുതായിട്ട് വരുമ്പോൾ സംഭവിക്കുക. അപ്പൊ ഓൺലൈൻ അക്കൗണ്ട് തുടങ്ങുന്നവര്, സൈഡ് ബിസിനസ് ആയിട്ട് കാണുന്നവര്, പുതിയൊരു ഇൻകം സ്ട്രീം കണ്ടെത്താൻ വേണ്ടി വരുന്നവര്, അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ പറഞ്ഞ പോലെ വലിയൊരു എമൗണ്ട് മാറ്റി വെച്ച് അല്ല അതിനു വേണ്ടിയിട്ട് വന്ന് എമ്പാരിറ്റം വരുന്നതിനേക്കാൾ നല്ലത് അവരുടേതായ ഇത് കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതെന്താണ് ഇതെന്നറിയാൻ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് ഇതിലേക്ക് വരിക. അത് വരുന്ന സമയത്ത് പേപ്പർ ട്രേഡ് ആദ്യം തന്നെ നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് ഇതൊരു പെർഫെക്റ്റ്ലി സ്ട്രാറ്റജി ആക്കി മാറ്റി ഈ പണം കൊണ്ട്, ഈ ചെറിയ പണം കൊണ്ട് നമുക്ക് ഏതെല്ലാം തരത്തിൽ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ എത്ര ചെറിയ രീതിയിൽ ചെയ്താലും ബ്രോക്കറേജ് ലോസ് എന്ന് പറയുന്ന സംഭവം ഒരു ബിഗ് ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സമയത്ത് ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളും ഓൺലൈൻ ഡിസ്കൗണ്ട് ബ്രോക്കറേജസും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടിയിട്ട് നമുക്ക് അങ്ങനൊരു ഭാരം കുറഞ്ഞു. കാരണം മിനിമൽ ട്രേഡ് എന്ന് പറയുന്നത് ഒരു മിനിമം വളരെ നോമിനലായ ഒരു ചാർജ് കൊടുത്തുകൊണ്ട് നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു എമൗണ്ടിലേക്ക് പഠിക്കാൻ വരുന്നവർക്കും ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും എല്ലാം ഒരു ഗുണമാണ്. നമ്മൾ ചെറിയ രീതിയിൽ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ പഠിച്ച് ഈ പണത്തെ എങ്ങനെ വിനിയോഗിക്കാന്ന് പഠിച്ച് ചെറിയ രീതിയിൽ ചെറിയ ക്വാണ്ടിറ്റികൾ ചെയ്ത് നമ്മുടെ പാറ്റേൺസും നമ്മുടെ ട്രേഡിംഗ് ഐഡിയാസും നമ്മുടെ ട്രേഡിംഗ് പ്ലാനും എല്ലാം വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കി അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് അക്കൗണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. ഇല്ല, ഇനി എക്സ്ട്രാ അക്കൗണ്ട് ഇടാതെ തന്നെ അതിനെ വളർത്തിയെടുക്കാൻ കഴിയുന്നവരും അങ്ങനെയുള്ളവരാണെങ്കിൽ അത് അത്രയും നല്ലത്. അത് നമുക്ക് ട്രേഡിംഗ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടൈം ഒന്നും സാധാരണപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ഇട്ട ആദ്യം ഇട്ട ഒരു എമൗണ്ട് കൊണ്ടൊന്നും അതിൽ നിന്ന് കയറി പോകുക എന്നുള്ള സാധ്യമായ കാര്യമല്ല. നമ്മൾ പഴയ വായിച്ചിട്ടുണ്ട്, ആദ്യം അവർ ഫസ്റ്റ് 5000 ഇട്ടു അല്ലെ 10000 ഇട്ടു, അതിൽ നിന്നാണ് അവർ ഈ കോടാനുകോടി രൂപയുടെ വെൽത്ത് ബിൽഡ് ചെയ്തതെന്നൊക്കെ പറയുമെങ്കിലും നമ്മളെപ്പോഴും പെട്ടെന്ന് കടന്നു വരുന്ന അന്നത്തെ സിറ്റുവേഷൻസ് അല്ല. ഇപ്പോ പെട്ടെന്ന് കടന്നു വരുന്ന ഒരാൾക്ക് ഒരു 5000 10000 ഇട്ട് കോടികൾ ഉണ്ടാക്കി കളയാം. അങ്ങനെ കഴിവുള്ളവരുണ്ടാവാം, ഇല്ലാന്ന് പറയുന്നില്ല. ആ 5000 10000 കൊണ്ട് നമ്മൾ കോടികൾ ഉണ്ടാക്കാമെന്ന് ഡ്രീം ചെയ്യുന്നതിൽ തെറ്റില്ല. ആ ഡ്രീം ചെയ്തതിനോടൊപ്പം തന്നെ ഈ 10000 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഈ അക്കൗണ്ടിൽ എങ്ങനെ ട്രേഡ് ചെയ്താൽ എത്രമാത്രം പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഈ ചെറിയ എമൗണ്ട് ഇട്ടുകൊണ്ട് വലിയ ഡ്രീമിങ്ങിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എത്ര വർഷം പിടിക്കും? അങ്ങനല്ല, അത് നമ്മളൊരു പൊസിഷണൽ ട്രേഡാക്കി യൂസ് ചെയ്യാം, സ്വിംഗ് ട്രേഡായി യൂസ് ചെയ്യാം. ആ രീതിയിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിനെ സെറ്റ് ചെയ്ത് യൂസ് ചെയ്ത് പതുക്കെ 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 വളർത്തിക്കൊണ്ട് വരും അക്കൗണ്ടിനെ. അപ്പൊ അത് നമുക്ക് സ്റ്റഡിയാണ്, സ്റ്റേബിൾ ആണ് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നമുക്ക് ട്രേഡിംഗ് ഫണ്ടിനെ വികസിപ്പിക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ആ രീതിയിൽ മാർക്കറ്റിൽ ഒന്നുമില്ലാതെ സ്റ്റാർട്ടിങ് വരുന്നവർ എന്ന് പറയുന്നൊരു അനുഗ്രഹമാണ്. ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പണം കൊണ്ട് വന്നു, അതിൽ തന്നെ പിടിച്ചു നിന്ന് കുറേശ്ശെ 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 ഉപയോഗിച്ച് പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നവരുണ്ട്. ആ അക്കൗണ്ടിനെ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി ആഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് വീണ്ടും ഇൻക്രീസ് ചെയ്യും. വേറെ ഒരു കൂട്ടരുണ്ട്, ആദ്യം തന്നെ മാർക്കറ്റിലേക്ക് വരും, ഒരു കുറെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കേട്ട് മാർക്കറ്റിലേക്ക് വന്ന് ട്രേഡ് ചെയ്യും, അത് കഴിഞ്ഞ് കുറെ ലോസ് വരും, പിന്നെ അക്കൗണ്ട് ഇല്ലാതാവും, വാഷ് ഔട്ട് ആവും, പിന്നീട് പഠിക്കും, പിന്നെയും വളർന്നു വരും, പിന്നെയും പഠിക്കും, പിന്നെയും ഇതാവും. ആ രീതിയിൽ എക്സ്പീരിയൻസ് ബൈ എക്സ്പീരിയൻസ് ആയിട്ട് വളർന്നു വരുന്നവരുണ്ട്.
പക്ഷെ ഒന്നുമില്ലാതെ നമ്മളിത് പഠിച്ച് പെർഫെക്റ്റ് അങ്ങനെ വരുന്നവർക്കൊരു ഗുണമുണ്ട്. കാരണം അവര് ഞങ്ങളൊക്കെ ഉള്ളവരൊക്കെ വന്നപ്പോ അത്യാവശ്യം ഫണ്ടുമായിട്ട് മാർക്കറ്റിൽ വന്ന് ഫണ്ടെല്ലാം വാഷ് ഔട്ടായി തീർന്ന് പിന്നീട് കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് വളർന്ന് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നീട് ചെറിയൊരു എമൗണ്ട് കൊണ്ട് വന്നാലും അവർക്ക് അതിനെ ക്രിയേറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. കാരണം ഇതിനകത്തുള്ള വരും വരായകളും എന്തെല്ലാം സംഭവിക്കാം, എങ്ങനെയെല്ലാം സംഭവിക്കാം മാർക്കറ്റിൽ, എങ്ങനെയെല്ലാം പണം നഷ്ടപ്പെടാം, എങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം ഫണ്ട് ചെറിയൊരു ഫണ്ടുമായിട്ട് വന്നാലും നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായ നോളജ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനെ വളർത്തിയെടുക്കാൻ പറ്റും. കുറച്ച് പണമായിട്ട് വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഫാക്ടർ കുറവായിരിക്കും, പേടി കുറവായിരിക്കും. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കും, നമ്മൾ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ, ഈ ക്വാണ്ടിറ്റി വൈസ് ട്രേഡ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി വർദ്ധിക്കും തോറും നമ്മുടെ ഒരു ആ ഇമോഷൻസ്, മെന്റൽ ബാലൻസിംഗ് ഒക്കെ പ്രോപ്പർ ആകാണ്ട് വരും. അതേസമയം ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അതിന് ചെറിയൊരു പങ്ക് നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ളൊരു പങ്കെടുത്ത് നമ്മൾ ഇതിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ റിസ്ക് ഇല്ല. അത് പോട്ടെ, അത് ചെയ്ത് നോക്കാം, ആ എന്ത് വരാനാ, പോയാൽ അതിൽ പോവല്ലേ ഉള്ളൂ എന്നുള്ള മൈൻഡ് നമുക്കുണ്ടോ? അതേസമയം വലിയൊരു ബൾക്ക് ഹ്യൂജ് എമൗണ്ട് ആണ് നമ്മള് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഒരു എമൗണ്ടും അതുപോലെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ടും ആണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നമ്മൾക്കും അയ്യോ അത് പോയാൽ ഈ ട്രേഡും ഒക്കെയാണ് നല്ല ട്രേഡാണ് എടുക്കാൻ കൊടുക്കുന്നതാണ്, പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ നാളെ അത് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ ഇതെങ്ങനെ റിക്കവർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊടുക്കാനുള്ളതാണ്, ആ വ്യക്തിക്ക് ഞാൻ അങ്ങനെ തിരിച്ചു കൊടുക്കും, ഇത്തരം ചിന്തകൾ വരുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി വൈസ് ട്രേഡ് കേറ്റാൻ കഴിയില്ല. ഒരു വിധത്തിൽ നമുക്ക് ട്രേഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ട്രേഡ് എത്രത്തോളം പെർഫെക്റ്റ് ആണ്, ചാർട്ട് പെർഫെക്റ്റ് ആണ്, സെറ്റപ്പ് പെർഫെക്റ്റ് ആണ്, പക്ഷെ നമ്മുടെ ഇമോഷണൽസ് അത് നമ്മൾ അനുവദിക്കില്ല. ഒന്നുകിൽ ആ എൻട്രി എടുക്കും, അപ്പൊ തന്നെ എക്സിറ്റ് അടിച്ചു കളയും, ഒന്നുകിൽ അത് ചെറിയ പ്രോഫിറ്റ് എക്സിറ്റ് അടിച്ചു കളയും, അല്ല എന്നുണ്ടെങ്കിൽ ആ എൻട്രി എടുത്തു ഒരല്പം പ്രോഫിറ്റ് കാണിച്ചു, തിരിച്ച് ചെറിയ ലോസ് കാണിച്ചു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫിഗർ തൊട്ടിട്ടില്ല, അതിനു മുമ്പ് പാനിക്കായി നമ്മൾ സെക്കൻഡ് സെൽ ഓഫ് ചെയ്യും. കാരണം ആ പണത്തിന് നമുക്ക് ബാധ്യത ഉണ്ട്, ആ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് സംഭവിക്കും? അത്തരം പണം കൊണ്ടോ മറ്റു കാര്യങ്ങളിൽ നമുക്ക് സ്ട്രെസ് ഉള്ള മണിയുണ്ടോ മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള മണിയുണ്ടോ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. അതേസമയം നിസ്സാരമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമില്ലാത്ത നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടാത്ത കുറച്ച് പണം എടുത്തിട്ട് നിങ്ങൾ പൊസിഷൻ എടുത്ത് നോക്കിയേ, ഒരു പക്ഷെ റോങ് ആണെങ്കിൽ പോലും അതിൽ ധൈര്യപൂർവ്വം നിന്ന് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്യാൻ പറ്റിയേക്കും. കാരണം അത് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നില്ല, നിങ്ങളുടെ ക്ലിയർ മൈൻഡ് ക്ലിയർ ആണ്, നിങ്ങളുടെ തോട്ട്സ് ക്ലിയർ ആണ്. അത് പൊസിഷനിലേക്ക് നോക്കുമ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്, ഒരു പക്ഷെ അത് എടുത്ത് ആവട്ടെ ഓക്കെ കുഴപ്പമില്ല, എന്റെ കയ്യിൽ കുറച്ച് പൈസ കൂടെ ഉണ്ട്, അത് കൂടിയിട്ട് ആവറേജ് ചെയ്താലും ഇപ്പൊ എക്സിറ്റ് ചെയ്യാം, അത് മുന്നോട്ട് കിട്ടും. ഇത്തരം ചിന്തകൾ മൈൻഡ് ക്ലാരിറ്റി കിട്ടും. അതേ മൈൻഡ് ക്ലാരിറ്റിയിൽ നമുക്ക് വലിയ ഫണ്ടുകളിൽ വലിയ ക്വാണ്ടിറ്റികളിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നല്ല ഫണ്ട്, നമുക്ക് ആവശ്യമായ സഫിഷ്യന്റായ ഫണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവണം. ആ അക്കൗണ്ടിൽ സഫിഷ്യന്റായ ഫണ്ട് ഉള്ളപ്പോൾ നമുക്ക് ആ രീതിയിൽ മൈൻഡ് ക്ലിയർ ആയിട്ട് ടെൻഷൻ ഇല്ലാതെ കൃത്യമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം മാർക്കറ്റിൽ ചെറിയ ഫണ്ട് കൊണ്ട് വന്നാലും ഒരു ഫണ്ടും ഇല്ലാതെ വരുന്നവരാണെങ്കിലും എല്ലാ രീതിയിലും മാർക്കറ്റിൽ ഇന്റർവെൻ ചെയ്യാൻ കഴിയും. നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാനുണ്ട് അയ്യോ 100,000 200,000 അത് എന്റെ കയ്യിൽ ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. ട്രേഡിംഗ് ചെയ്യാൻ എത്ര രൂപ വേണമെന്ന് വെച്ചാൽ ട്രേഡിംഗ് ചെയ്യാൻ 10 രൂപ ഉണ്ടെങ്കിലും പറ്റും, 20 രൂപ ഉണ്ടെങ്കിലും പറ്റും, 100 രൂപ ഉണ്ടെങ്കിലും പറ്റും, അതിനുള്ള ഷെയർ വാങ്ങാൻ പറ്റുള്ളൂ, അത്രയും പ്രോഫിറ്റ് കിട്ടാനേ കിട്ടുള്ളൂ. മാർക്കറ്റിൽ വരുമ്പം ചെറിയ എത്ര ചെറിയ എമൗണ്ട് കൊണ്ടും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ മാർക്കറ്റിലൊരു മാർക്കറ്റിന് കൃത്യമായ കണക്കോ ഇത്ര രൂപ വേണമെന്നോ ഇത്ര രൂപ വേണമെന്നോ മാർക്കറ്റിലില്ല. പക്ഷെ നമ്മൾ എത്രത്തോളം അക്വേർഡ് ആണ്, എത്രത്തോളം നോളജ് അക്വയർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഇതിൽ സഫീഷ്യന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും, നമ്മൾ എത്രത്തോളം ഇതിൽ നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ സംബന്ധിച്ച് ഇതിനെയൊക്കെ അനുബന്ധപ്പെട്ടാണ് നമ്മുടെ ഫണ്ട് എത്ര വേണമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ പുതുതായിട്ട് ഒന്നും അറിയാൻ വരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി ഫണ്ട് കൊണ്ട് വന്നാലും കുറച്ച് ഫണ്ട് കൊണ്ട് വന്നാലും എല്ലാം ഒരേ എഫക്റ്റ് തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് കണ്ണുമടച്ച് ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കാലം നിൽക്കാം, അത്യാവശ്യം ലക്ക് ഉണ്ടെങ്കിൽ കുറച്ച് കാലം പ്രോഫിറ്റ് നിൽക്കാം, അതിനെ അടിച്ചു പോവാം, അത്ര മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി വരുന്ന വ്യക്തിയാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൊണ്ട് വന്നാലും അത് സമയമെടുക്കും, വളരെ സമയമെടുക്കും, പക്ഷെ അതിനെ ഗ്രോ ചെയ്ത് നല്ല രീതിയിലൊരു അക്കൗണ്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പം മാർക്കറ്റിൽ ചെറിയ ഫണ്ട് കൊണ്ട് വന്നാലും വലിയ ഫണ്ട് കൊണ്ട് വന്നാലും അത് നമ്മുടെ ചിന്താഗതി, നമ്മുടെ പ്രവൃത്തി, നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, മാർക്കറ്റിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നമ്മുടെ അപ്രോച്ച് പോലെ നമ്മുടെ അപ്രോച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പം എല്ലാവരും ഫണ്ട് എത്രയാണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്തു നോക്കുക, പഠിക്കാൻ ശ്രമിക്കുക, വലിയ ട്രേഡ് അക്കൗണ്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. താങ്ക് യു.